എന്താ ഒരു പക്ഷേ? ഈ പ്രശ്നത്തിന് എന്റെ കയ്യിലൊരു പരിഹാരമുണ്ട് ശ്രീകുട്ടി. എന്താ അത്? നീ പറഞ്ഞതുപോലെ കണ്ണേട്ടനെ ഞാൻ ഇവിടേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. കണ്ണേട്ടന്, നല്ല മനപ്പുറത്ത രണ്ടാളും തമ്മിൽ എടുത്ത് സംസാരിക്ക. ഹലോ. നീ എന്നെ വിശ്വസിക്കണം, നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്കും ആ വിശ്വാസമുണ്ടെന്ന് പറയാൻ ശരിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്റെ ആ പറച്ചിലിന് എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു നൂലിന്റെ ബലമേ ഉണ്ടാവൂ. അത്രയെങ്കിലും ദയ എന്നോട് നിനക്കുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കണം. നീതു എന്നെ ചതിച്ചത്. ലോകത്ത് ഒരു പെണ്ണും ഒരു പുരുഷനെയും ചതിക്കരുതാത്ത വിധത്തിൽ എന്നെ ഒരു ട്രാപ്പിൽ പെടുത്തി അവൾ. അതിനുള്ള സാധ്യതയെക്കുറിച്ച് ഞാനും ആലോചിച്ചു. വേറൊരുത്തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഈ കപട നാടകം കളിക്കാൻ വന്നെങ്കിൽ നമ്മൾ എങ്ങനെ അത് തെളിയിക്കും? കുറച്ച് കാത്തിരിക്കാൻ എല്ലാവരും തയ്യാറാണെങ്കിൽ ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്താ? പറയാം. കണ്ണേട്ടൻ ഇങ്ങോട്ട് വാ. അങ്ങോട്ടോ? എന്നെ കണ്ട അച്ചമ്മയ്ക്ക് ദേഷ്യാവും. ആ ദേഷ്യം ഞാൻ മാറ്റിക്കോളാം. പോരെ. മതി, നിന്നെ എനിക്ക് വിശ്വാസമാ. എങ്കിൽ നേരിട്ട് കാണാം. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലാനാ കാവ്യ പറയുന്നേ. നന്നായി. എന്നാലും അച്ചമ്മയുടെ നീരസം എങ്ങനെ മാറ്റും? അതൊന്നും ഓർത്ത് സിദ്ധു പേടിക്കണ്ട. അച്ചമ്മയെ കയ്യിലെടുക്കാൻ എക്സ്പേർട്ടായിട്ടെത്തി. കാര്യത്തിൽ നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ എനിക്ക് സമ്മതമാ. കണ്ണൻ തിരിച്ചു വന്നോട്ടെ. കണ്ണേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ ഇതിലധികം വേറൊരു വഴിയില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. മനസ്സിലായി മോളെ, മുങ്ങാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഈ കച്ചിത്തുരുമ്പ നീ പറഞ്ഞ വഴി. അങ്ങനെ കാണാൻ ശ്രമിക്കുവാ ഞാൻ. പക്ഷേ ഒക്കെ തെളിയിക്കാൻ കാലതാമസം വരുമല്ലേ. അതെ. എന്നാലും സാരമില്ല അച്ചമ്മേ, നമുക്ക് കാത്തിരിക്കാം. അച്ചമ്മേ, രഹസ്യം പറച്ചില് കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങോട്ട് വരാമോ? വാ. ഇവിടെ ഞങ്ങൾ രഹസ്യം പറയുവാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? എനിക്കിനി ജീവിതം തിരിച്ചു കിട്ടിയാൽ അത് നിന്റെ ദാനമാ ശ്രീകുട്ടി. നീ പറഞ്ഞതുകൊണ്ട് മാത്രം നീതുവിന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെ ഞാനും അച്ചമ്മയും സംശയിച്ചു തുടങ്ങിയത്. എന്ന് കരുതി എന്നെ വലിയ സംഭവമൊന്നും ആക്കല്ലേ. ഈ കുടുംബത്തോടുള്ള എന്റെ കടമയാണ് എന്നെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അറിയാം മോളെ, ഈ കുടുംബത്തിന്റെ ഭാഗ്യമാ നിങ്ങൾ രണ്ടു മരുമക്കളും. അച്ചമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ട് നീ എന്നോട് മിണ്ടിയാ മതി. അച്ചമ്മയുടെ പിണക്കം മാറ്റിക്കൊള്ളാന്ന്
നീ എനിക്ക് വാക്ക് തന്നിട്ടാ ഞാൻ തിരിച്ചു വന്നത്. പിണക്കം മാറ്റാവുന്നല്ല, നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിലുള്ള വിരോധം മാറ്റാവുന്ന മാത്രമേ ഞാൻ വാക്ക് തന്നിട്ടുള്ളൂ. എടാ സിദ്ധു, ഇവളെ പോലൊരു ഭാര്യയെ കിട്ടാനുള്ള യോഗ്യത ഒന്നും നിന്റെ കൂട്ടുകാരനില്ലെന്ന് പറഞ്ഞു കൊടുക്കടാ. ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും ഇത്രയൊക്കെ ആയ ഭർത്താവിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കില്ല. എന്നിട്ട് ഇവളോ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മാർഗം കണ്ടെത്താൻ നടക്കുന്നു. ഇവക്ക് ഇവളുടെ ഭർത്താവിനോടുള്ളതിന്റെ പത്തിലൊന്ന് സ്നേഹം ഇവളുടെ ഭർത്താവിന് തിരിച്ചുണ്ടായിരുന്നെങ്കിൽ അയാൾ വേറൊരു പെണ്ണിനോടും ചങ്ങാത്തം കൂടാൻ നടക്കില്ലായിരുന്നു. എടാ സിദ്ധു, നീ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, കാവ്യയെ കുറിച്ച് അച്ഛമ്മ പറഞ്ഞതൊക്കെ 100% ശരിയാ. നിന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞതോ, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എടാ, എന്തെങ്കിലും തെറ്റുണ്ടോന്ന്? എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. നീതുവിനെ ശരിയായി മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. സിദ്ധു, എന്നെ ചലിച്ചവൻ എന്നോട് മിണ്ടാന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയോട്. കാവ്യ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കുടിച്ചു കൂത്താടി കാണും അല്ലേ സിദ്ധു? കാവ്യ, അച്ഛമ്മയെ പരിശോധിച്ചിട്ട് ഡോക്ടർ ഐസക് എന്താ പറഞ്ഞത്? അദ്ദേഹമല്ല, ഒരു ജൂനിയറാ വന്നത്. കൂടുതൽ ചെക്കപ്പിന് അച്ഛമ്മ ചെല്ലാത്തത് കൊണ്ട് ശ്വാസമുട്ടലിനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതേ ഉള്ളൂ. നീ ഇവിടെ എന്റെ ആരോഗ്യകാര്യം വരുന്നവരോടും പോകുന്നവരോടും പറഞ്ഞു നിൽക്കാതെ അകത്തോട്ട് ചെല്ല്. എല്ലാരെയും വിളിച്ചു വരുത്തി നിന്റെ തീരുമാനം പറ. ചെല്ല്. ശരി അച്ഛമ്മ. ഇന്നത്തെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് കാവ്യയോ അതോ അമ്മയോ? ആര് വിളിച്ചു എന്നതല്ല വിഷയം, പറയാനുള്ള കാര്യത്തിന്റെ ഗൗരവമാണ് പ്രധാനം. ഇവിടെ നടന്നതൊക്കെ അറിയാവുന്നവരാ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും. ജീവയെ അമ്മ ഇറക്കി വിട്ടതുവരെയുള്ള കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. ഇപ്പതാ ഇവൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവനെ വീണ്ടും തിരിച്ചു കയറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണോ ഉദ്ദേശം? അല്ല, അക്കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കും അച്ഛമ്മയ്ക്കും തോന്നിയില്ല. ചർച്ച ആവശ്യമുള്ളത് നീതുവിന്റെ കാര്യത്തിലാണ്. നീതുവിന്റെ കാര്യത്തിലോ? അങ്ങനെയാണെങ്കിലേ ഈ കുടുംബത്തിൽ അംഗമല്ലാത്ത സിദ്ധു എന്തിനാ ഇതിൽ പങ്കെടുക്കുന്നത്? ഈശ്വരമഠത്തിലെ അംഗമല്ലെങ്കിലും നീതുവിന്റെ മാത്രമല്ല, നിങ്ങളുടെയും പഴയ കഥകൾ ഇവിടെയുള്ള പലരെക്കാളും കൂടുതൽ അറിയാവുന്നവനാ ഞാൻ. മുഖത്ത് നോക്കി ചിലത് പറയാൻ ജീവയ്ക്ക് ഇളയമെന്ന സ്ഥാനം തടസ്സമാണ്. അതൊക്കെ പറയാനാ ഇവൻ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എനിക്കും ചിലരോട് സംസാരിക്കാൻ സിദ്ധു വേണം. എന്റെ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കി പറയാനും എനിക്കൊരു മീഡിയേറ്ററുടെ സഹായം വേണ്ട.
എങ്കിൽ മീഡിയേറ്റർ ആവശ്യമില്ലാത്ത ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഓഫ് കോഴ്സ്, നമുക്ക് പെണ്ണുങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യാം. നീ തുടങ്ങിക്കോ. നീതുവിന്റെ ഈ പ്രഗ്നൻസിയെ കുറിച്ച് എനിക്കും എന്റെ ഭർത്താവിനും ചില സംശയങ്ങളുണ്ട്. ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ കഴിവുള്ള മൂന്ന് പേരിവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവരിൽ നീതുവിന് എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷേ അവളത് ചെയ്യില്ല. മറ്റു രണ്ടുപേർ ഇളയമ്മയും ശിവാനിയുമാണ്. അവരും ഈ കുടുംബത്തെ സഹായിക്കില്ല. എനിക്കൊന്നും അറിയില്ല കാവ്യജി. അതിന് ഞാൻ എന്റെ സംശയം പറഞ്ഞില്ലല്ലോ മോളെ. പറഞ്ഞാലല്ലേ നിനക്കറിയാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. എന്താ നിന്റെ സംശയം? എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് നിനക്കിനിയും വിശ്വാസം വന്നിട്ടില്ലേ? അത് ഞാൻ വിശ്വസിച്ചു. കാരണം ആ കുഞ്ഞിന്റെ തുടിപ്പുകൾ കണ്ടു എന്ന് അവകാശപ്പെട്ടത് ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാ, എന്റെ അച്ഛമ്മ. പക്ഷേ ആ കുഞ്ഞ് എന്റെ ഭർത്താവിൻ്റെത് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഒരു പെൺകുട്ടിയുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പുരുഷനാണ് അതിന്റെ അച്ഛൻ. ആ കാലമൊക്കെ പണ്ടേ പോയി മറിഞ്ഞത് ഇളയ മറിഞ്ഞില്ലായിരുന്നു. കാവ്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീതുവിന്റെ ആദ്യത്തെ ബോയ്ഫ്രണ്ട് അല്ല ജീവ, അതുപോലെ അവസാനത്തേതും. നിന്റെ ഫ്രണ്ട്സിനെ എണ്ണി എണ്ണി പറഞ്ഞുതരാനായിട്ട് എനിക്ക് പറ്റും. വേണോ? വേണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ ജീവ എന്തിനാ എന്നെ കൂട്ടത്തിൽ കൊണ്ടുവന്നു? നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ അതെന്റെ ഭർത്താവിൻ്റെതല്ലെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. എങ്ങനെ തെളിയിക്കുന്നേ? അത് പറ. ഈശ്വരമഠത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നീതുവിന് താമസിക്കാം. വേണമെങ്കിൽ അവൾക്കും കുഞ്ഞിനുമായി ഒരു ഹോം നഴ്സിനെ വരെ ഏർപ്പാടാക്കാം. പക്ഷേ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നീതു തയ്യാറാവണം. നീതുവും എന്റെ ഭർത്താവും അതിനുള്ള സമ്മതപത്രം എനിക്ക് തരണം. ഡെലിവറിക്ക് മുൻപ് ഡി എൻ എ ടെസ്റ്റിനുള്ള കോടതി വിധി ഞാൻ വാങ്ങിച്ചോളാം. ഇതിലും എനിക്ക് എളുപ്പം പുറത്തിറങ്ങി മീഡിയ കാണുന്നത്. നീ കണ്ടോ, എനിക്ക് ഒരു ഭയവുമില്ല. ആദ്യം നിന്റെ വിരട്ടലിൽ ഞാൻ വീണു എന്നുള്ളത് നേര, പക്ഷേ ഇനി എന്നെ പേടിപ്പിക്കാമെന്ന് നീ കരുതണ്ട. നിന്റെ അവകാശവാദം കേട്ട് മീഡിയ എന്റെ ഭർത്താവിനെ തേടിയെത്തിയാൽ അവർക്ക് മുൻപിൽ സംസാരിക്കുന്നത് ഞാനായിരിക്കും. ഡി എൻ എ ടെസ്റ്റ് എന്ന ആവശ്യം തന്നെ ഞാൻ അവരുടെ മുൻപിലും വെക്കും. റിസൾട്ട് വരുമ്പോ അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ മീഡിയയുടെ മുമ്പിലേക്ക് ചെല്ലും. അതില്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. കാരണം നാണം കെടുന്നത് ഞങ്ങൾ മാത്രമല്ലേ കാണൂ. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അങ്ങോട്ട് പറ. നിന്റെ അവകാശവാദം ശരിയാണെങ്കിൽ സയന്റിഫിക് ആയ തെളിവ് തന്നെ അതിനുണ്ടാവട്ടെ. സമ്മതിക്കുന്നീതു.
എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാൻ 24 മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരുക. നാളെ ഇതേ സമയത്തിന് മുൻപ് എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം. ഡി എൻ എ പരിശോധനയ്ക്ക് നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. മീഡിയയ്ക്ക് മുമ്പിലേക്കോ പേരൻസിന്റെ അടുത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും. കാരണം പിന്നെ നിന്റെ കുഞ്ഞ് എന്റെ ഭർത്താവിൻ്റെതാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. മീറ്റിംഗ് കഴിഞ്ഞു. അവൾ സമ്മതിക്കാത്തത് നല്ല സൂചനയാണ്. അവൾക്ക് പേടിയുണ്ടെന്നല്ലേ അതിനർത്ഥം? അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. പിന്നെ അമ്മയും ശിവാനിയും അവളെ ടെസ്റ്റിനെ നിർബന്ധിച്ച് ശ്രദ്ധിച്ചോ? അവരെയും ചേട്ടന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നീ ഇത് വിശ്വസിപ്പിച്ചിരിക്കുക. അതെ, കഥ അറിയാതെ ആട്ടം കാണുക രണ്ടുപേരും. എന്താടാ നിനക്ക് ഇനിയും ടെൻഷൻ? കള്ളക്കൂട്ടങ്ങള് ഈ ടെസ്റ്റിൽ എന്തെങ്കിലും തിരുമറി നടത്തുമെന്ന എന്റെ പേടി. ടെൻഷൻ അടിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്രയും ബോൾഡായ ഒരു തീരുമാനം എടുത്ത് നീതുവിനെ വെല്ലുവിളിച്ചിട്ട് നീ ഇവിടെ വന്നിരുന്ന് കരയാണോ? തനിച്ചാവുമ്പോഴെങ്കിലും എന്റെ സങ്കടം ഞാൻ പ്രകടിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയാവില്ല. തന്റെയടവും ചുമതലാ ബോധമുള്ള മരുമകള് മാത്രമല്ലല്ലോ ഞാൻ. എന്റെ ഉള്ളിൽ നിസ്സഹായായ ഒരു ഭാര്യയുണ്ട്. അവൾക്ക് ഏത് നിമിഷവും ഭർത്താവിനെ പിരിയേണ്ടി വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇല്ലായിരിക്കും. പക്ഷേ എന്റെ ഭർത്താവിന്റെ കുഞ്ഞാണ് നീതുവിന്റെ വയറ്റിലെന്ന് തെളിഞ്ഞാൽ വിധി വരുന്ന ആ കോടതി മുറിയിൽ നിന്ന് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. തിരിച്ചു വരാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. കാരണം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ മറ്റൊരു സ്ത്രീക്കുണ്ടായ കുട്ടിക്ക് ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെടുന്ന ഭാര്യ, ഈ ഒരു ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടായി കാണില്ല. ഈ താലി കഴുത്തിലണിഞ്ഞ നാളു മുതൽ നിങ്ങളെ മാത്രം വിശ്വസിക്കുന്നവളാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത ഈ പരിശോധന നടത്താമെന്ന് അച്ഛമ്മയെ ഞാൻ സമ്മതിപ്പിച്ചത്. ഇപ്പോഴും ഞാൻ മറ്റാരെക്കാളും അധികം നിങ്ങളെ വിശ്വസിക്കുക. എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറയണം. ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയിലെത്തിയാൽ അവിടെയുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ കേസിനെ കുറിച്ചറിയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വരും. അവിടെയുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ കേസിനെ കുറിച്ചറിയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വരും.
ആരെങ്കിലുമൊക്കെ പറഞ്ഞു. വിവരം എന്റെ വീട്ടിലും അറിയും. അഭിമാനിയായ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ ആരെങ്കിലും മീഡിയയ്ക്ക് വാർത്ത ചോർത്തി കൊടുത്ത ഈ ലോകം മുഴുവൻ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കേസുമായി മുന്നോട്ട് പോയാൽ എന്നെപ്പറ്റി രണ്ടു തരം ധാരണകളാണ് സമൂഹത്തിലുണ്ടാവാൻ പോകുന്നത്. ഒരു കൂട്ടർ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടക്കുന്ന ഭാര്യയുടെ ഗതികേടിനെ കുറിച്ച് ഓർത്ത് സഹതപിക്കും. മറ്റൊരു കൂട്ടർ എന്നെ ഒരു സംശയ രോഗിയെ ചിത്രീകരിച്ച് പുച്ഛിക്കും. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭർത്താവിനെ കൊണ്ട് അഗ്നിശുദ്ധി തെളിയിക്കാൻ നടക്കുന്ന സംശയാലുവായ ഭാര്യ, ആ മറയ്ക്ക് പിന്നിൽ നിങ്ങളുടെ കരിയറും ഇമേജും സ്റ്റാർഡും ഒക്കെ സുരക്ഷിതമായിരിക്കും. മനോരോഗിയായ എന്നെ കൊണ്ട് പൊറുതിമുട്ടിയ നിങ്ങൾക്ക് ആരാധകരുടെ സെന്റിമെന്റ്സും കിട്ടും. അമ്മയും ശിവാനിയൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയണം. അമ്മയും ഞാനും ഒക്കെ അവളുടെ ചതിയുടെ ഇരകളായി.